കണ്ണൂർ കോർപ്പറേഷന്റെ നിർമ്മാണത്തിലിരിക്കുന്ന പുതിയ ഓഫീസ് കെട്ടിടം കേന്ദ്ര പാരമ്പര്യേതര ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിലെ ഗൃഹ കൗൺസിൽ പ്രതിനിധികൾ സന്ദർശിച്ചു. കെട്ടിട നിർമ്മാണം പരിസ്ഥിതി സൗഹൃദമാക്കുന്നതിനുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിനാണ് സംഘം സന്ദർശിച്ചത്. നിർമ്മാണം പ്രകൃതി സൗഹൃദമാക്കുന്നതിനും നിർമ്മാണഘട്ടത്തിൽ പരിസ്ഥിതിക്ക് ഹാനികരമാകുന്ന വസ്തുക്കൾ പരമാവധി ഒഴിവാക്കുന്നതിനും നിർമ്മാണ അവശിഷ്ടങ്ങൾ കൃത്യമായി സംസ്കരിക്കുന്നതിനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ എന്നാണ് സംഘം പരിശോധിച്ചത്. നിർമ്മാണ സ്ഥലത്തെ വായുമലിനീകരണവും ശുദ്ധജല മലിനീകരണവും നിയന്ത്രിക്കുന്നതിനുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്നും സംഘം പരിശോധിച്ചു. നിർമ്മാണ സ്ഥലത്തെ ഖരമാലിന്യ പരിപാലനത്തിന് ആവശ്യമായ സംവിധാനങ്ങൾ, പ്ലാസ്റ്റിക് പേപ്പർ, മെറ്റൽ, ഗ്ലാസ് തുടങ്ങിയ വസ്തുക്കൾ പുനരുപയോഗിക്കുന്നതിനുള്ള സംവിധാനം തുടങ്ങിയവയും പരിശോധിച്ചു. കെട്ടിട നിർമ്മാണങ്ങൾ പരിശോധിച്ച് പാരിസ്ഥിതിക മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനുള്ള റേറ്റിംഗ് നൽകുന്നത് ഗൃഹ കൗൺസിലാണ്. ഗൃഹ കൗൺസിലിന്റെ സീനിയർ പ്രൊജക്ട് മാനേജർ സഞ്ജിത് മാലിക്, അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ വിഘ്നേഷ് ബി എന്നിവരാണ് സന്ദർശനത്തിന് എത്തിയത്. കെട്ടിട നിർമ്മാണ സ്ഥലത്ത് ഏർപ്പെടുത്തിയ സംവിധാനങ്ങളിൽ സംഘം സംതൃപ്തി രേഖപ്പെടുത്തി. മേയർ അഡ്വക്കേറ്റ് ഇ മോഹനൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രാകേഷ്, കോർപ്പറേഷൻ സെക്രട്ടറി വിനു സി കുഞ്ഞപ്പൻ, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ടി മണികണ്ഠകുമാർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാകേഷ് പി, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിജു പി വി, ഊരാളുങ്കൽ ലേബർ സർവീസ് സൊസൈറ്റി പ്രൊജക്ട് മാനേജർ പി ബാലചന്ദ്രൻ, പ്രൊജക്ട് എഞ്ചിനീയർ ഷിനോജ് രാജ് തുടങ്ങിയവരും ഉണ്ടായിരുന്നു.